നിലമ്പരണ്ട നിങ്ങൾ പഠിച്ചാൽ മതി. അറിയാൻ മേലാത്തവർ വന്നാൽ ഞാനത് കാണിച്ചു തരാം. അതുകൊണ്ട് കൂടുതലുള്ളിടത്തുനിന്ന് വാങ്ങരുത്. കുറച്ച് കിട്ടുന്നിടത്ത്, ഉത്തമമായത് കിട്ടുന്നിടത്ത്, കുറച്ചാൽ മാത്രം പോരാ, ഒറിജിനൽ ആയിരിക്കണം. മനസ്സിലായതെന്നറിയില്ല. പണം കൂടിയത് കൊണ്ട് ഒറിജിനൽ ആവുമെന്ന് എനിക്ക് പറയാനാവില്ല. പണം കുറഞ്ഞാൽ മോശമാകുമെന്നും പറയാനാവില്ല. പിന്നെ നിങ്ങൾ ദയവായി എവിടെയെങ്കിലും കുറച്ച് കിട്ടുന്നിടത്ത് എന്ന് ഇന്നിടത്ത് വില കൂടുതലാണെന്ന് പറയരുത്, അവരും കൂട്ടും കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. പിറ്റേ ദിവസം കൂട്ടും, അത്രയ്ക്കായോ, എന്നാൽ പിന്നെ നമ്മളും കൂട്ടിയേക്കാം. കുറയ്ക്കൊന്നും ഇല്ലാരും, കാരണം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അവർക്കുള്ളത്. ഈ ലോകം 10 രൂപ ഉണ്ടാക്കാനാവിടുന്നത് അത് വലിയ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിനി കത്തെഴുതണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ കത്ത് ഞാൻ അതിൻ്റെ സാരാംശം നിങ്ങളോട് പറഞ്ഞത്. മറ്റൊന്നും പറഞ്ഞു ചെല്ലുമ്പോൾ നെഗറ്റീവാണ് പലപ്പോഴും പറയുന്നത്. രോഗം മാറുമെന്ന് സ്വാമി പറഞ്ഞ് മരുന്ന് തരും. സ്വാമി പറഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇതൊക്കെ മാറുകയൊന്നുമില്ല കേട്ടോ, വേറെ വഴിയും കൂടെ നോക്കിക്കോണമെന്ന് മരുന്നെടുത്ത് തന്നുകൊണ്ട് പറയും. അങ്ങനെയും ഇതിലെഴുതിയിട്ടുണ്ട്. പിന്നീട് അവിടെ പോകരുത്, അത് എനിക്ക് പറയാനുണ്ട്. നെഗറ്റീവായി കേട്ടാൽ രോഗം കൂടും. ഞാനാണെങ്കിലും നിങ്ങളോട് നെഗറ്റീവായി പറയാൻ തുടങ്ങിയാൽ എന്നെ കാണരുത്. പോസിറ്റീവായ ചിന്തയ്ക്കുള്ളിലാണ് ആരോഗ്യം. അതിനി എൻ്റെ അച്ഛൻ നടത്തുന്ന സ്ഥാപനമാണെങ്കിലും നിങ്ങളവിടെ പോകരുത്. മതിയാവുമെന്ന് തോന്നുന്നു. ക്ലിയറാണെന്ന് തോന്നുന്നു എൻ്റെ വിഷൻ. ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കാത്തിരുന്നു. ഇതൊരു 10-40 കത്തായി. അപ്പോൾ ഇനിയും ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ആ കത്തെഴുതിയ ആളുകൾ വിചാരിക്കും ഇയാൾ കല്ലാണോ. അതുകൊണ്ട് പറഞ്ഞതെന്നാ, ക്ലിയറായി? മരുന്നുകൾ തിരിച്ചെടുക്കുകയില്ലെന്നറിഞ്ഞ് കുറച്ചേ മേടിച്ചുകൊണ്ട് പോകാവും. അത് കടക്കാരുടെ മാത്രം കുറ്റമല്ല, പുതിയ ഫുഡ് ആൻഡ് സേഫ്റ്റി റൂളാണ്, ആക്റ്റാണ്. അതുകൊണ്ട് രോഗി മരുന്ന് മേടിച്ചു, 1 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴത്തേക്ക് രോഗി മരിച്ചു എന്നറിഞ്ഞു, തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പാടില്ലെന്നാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി റൂൾ. എല്ലാ മരുന്ന് കടയ്ക്കും എല്ലാ കടയ്ക്കും പെട്ടിക്കടയ്ക്ക് വരെ ഫുഡ് ആൻഡ് സേഫ്റ്റി നിയമമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി കടക്കാർ നിർബന്ധിച്ചാലും കൂടുതൽ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകരുത്. 2-3 പ്രാവശ്യം ചെന്നാലും അല്പം മരുന്ന് മേടിക്കുക. ഗുണകരമാണെന്ന് കണ്ടാൽ മാത്രം പിന്നെ മേടിക്കുക. വരണ്ടേ തരുതരെ 6 മാസത്തേക്ക് തന്നേരും, അവർ കെട്ടിപ്പൊതിഞ്ഞ് തരും. പിന്നെ കൊണ്ടിയെല്ലാം മേടിക്കുകയില്ല. പിന്നെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ കൊണ്ടുവന്ന ആ സാധനം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ടാണ്. ക്ലിയർ? അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അവനവൻ്റെ എളുപ്പം മാത്രം നോക്കരുത്. നിങ്ങൾ മാന്യമായി പെരുമാറുന്ന ഒരേ ഒരു സ്ഥലം പൊതുമേഖലാ ചാരായ ഷാപ്പുകൾ മാത്രമാണ്. അതാകരുത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വേണമെന്ന് ആലോചിക്കുക. ഈ പഴഞ്ചൻ ഏർപ്പാട് നമുക്ക് പറ്റിയതാണോ എന്ന് ആലോചിക്കുക. നിങ്ങളൊന്ന് വണ്ടിയുടെ വില, നിങ്ങളിട്ടിരിക്കുന്ന കളസം, നിങ്ങളുടെ കയ്യിലും കാലിലുമുള്ള ചെയിൻ, ഇതിൻ്റെയൊക്കെ വാല്യൂവിന് ചേരുമോ ഞാനുമായുള്ള ഈ ചങ്ങാത്തം ഒക്കെ ആലോചിച്ചിട്ടേ ചെയ്യാവൂ. നിത്യവും കഴിക്കാവുന്ന ഭക്ഷണം ഓർത്തിരിക്കണം. പഴനെല്ലിൻ്റെ അരി, ഗോതമ്പ്, റവ, പഴയ കുമ്പളങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, ബീൻസ്, ചീര, കാരറ്റ്, ബീട്രൂട്ട്, മൂത്ത മുള്ളങ്കി, ചെറുപയർ, ഇത്രയും പതിവായി കഴിക്കാം. ആടിൻ്റെ മാംസം, കോലാടിൻ്റെ മാംസവും രോഹിണി എന്ന മത്സ്യവും ബ്രാലാണെന്ന് തോന്നുന്നു, മാംസബുക്കുകൾക്ക് കഴിക്കാം. എനിക്കതേക്കുറിച്ചുള്ള അറിവ് കുറവാണ്, പുസ്തകത്തിൽ കണ്ടിട്ടുള്ളതേ പറയാൻ അറിയൂ. മാംസബുക്കുകളായവർ ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് വെജിറ്റേറിയൻ ഒന്നും ആകരുത്, ആരെങ്കിലും പറയുന്നത് കേട്ട്. ശീലം കളഞ്ഞാൽ രോഗം കൂടും. ഇംഗ്ലീഷ് മരുന്നുകൾ വിഡ്രോവലുള്ളവ കഴിക്കുന്നവർ പെട്ടെന്ന് നിർത്തരുത്, ടാപ്പർ ചെയ്തേ നിർത്താവും. പെട്ടെന്ന് നിർത്തിയാൽ കുളമാവും, പ്രത്യേകം ഓർത്തോണം. അതുപോലെ തന്നെ ഉഴുന്ന്, ചേമ്പ്, കാച്ചിൽ, ചേന,
ഇവയൊക്കെ സീസണലായി മാത്രം കഴിക്കാവുന്നതാണ്, നിത്യം കഴിക്കരുത്. വല്ലപ്പോഴും കഴിക്കാവുന്നതാണ് ഉഴുന്ന്. ഉഴുന്ന് നിത്യപലഹാരമാക്കരുത്. ഇതൊക്കെ പാലിക്കാവെങ്കിലേ ആകാവും. പുന്നലിൻ്റെ അരി കഴിച്ചാൽ ബീറ്റാകോശങ്ങളെ ബാധിക്കും, പ്രമേഹമുണ്ടാവും, അനുബന്ധ രോഗങ്ങളും. അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞത്. ഇതെല്ലാം പാലിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, മര്യാദയ്ക്ക് ജീവിക്കുമെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോവുക. എത്ര പേരെ ചികിത്സിച്ചു, എത്ര പേർ വന്നു എന്നതല്ല, ചികിത്സിച്ച ആളുകളുടെ രോഗം മാറി എന്നുള്ളതാണ് വിജയം. അതുണ്ടാകണമെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ അനുസരണയുള്ള നല്ലൊരു ബന്ധവും സ്നേഹവും അനിവാര്യമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന് തയ്യാറുണ്ടോയെന്ന് സ്വയം ചോദിച്ച് വെറുതെ വേഷം കെട്ടാൻ പറയരുത്. ഒരുപാട് സ്ഥലത്ത് പോയി ഇനി ഇതും കഴിച്ചു എന്നങ്ങ് വരുത്തിയേക്കാം, കുറേ മരുന്ന് മേടിച്ച് കൊണ്ട വെക്കാം, അതിനായിട്ട് വരരുത്. ഇത്രയൊക്കെ പ്ലാനുണ്ടെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോവുക. ശരിയാണ്.